നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. വഞ്ചിയൂർ സബ് ട്രഷറി തട്ടിപ്പ് കേസ് പ്രതി ബിജിലാൽ തിരുവനന്തപുരത്ത് പിടിയിലായിരിക്കുകയാണ്. അഭിഭാഷകന്റെ ഓഫീസിൽ നിന്നാണ് പ്രതിയെ പിടികൂടുന്നത്. കസ്റ്റഡിയിലെടുത്തത് മാധ്യമങ്ങളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ്. ബിജിലാൽ തമിഴ്നാട്ടിലെ ബന്ധുവിന്റെ വീട്ടിലേക്ക് കടന്നതായുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിന് ഇടയിലാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് ഉണ്ടാകുന്നത്. ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക പോലീസ് സംഘത്തിനാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. അതേസമയം ബിജിലാലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിശദീകരണം തേടിയിരുന്നു. വിരമിച്ച സബ് ട്രഷറി ഓഫീസറുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് 2 കോടി രൂപയായിരുന്നു ബിജിലാല് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയത്. ബിജിലാലിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി സ്വീകരിക്കപ്പെട്ടിരുന്നു. ബിജിലാലിനെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങുകയും ചെയ്തതാണ്. 61.23 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ബിജിലാൽ മാറ്റുകയുണ്ടായി. 1.37 കോടി രൂപ ട്രഷറിയിലെ അക്കൗണ്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് പിൻവലിക്കാൻ കഴിഞ്ഞിട്ടില്ല. April 20 മുതൽ തട്ടിപ്പ് തുടങ്ങിയെങ്കിലും July 27 ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. പ്രാഥമിക പരിശോധനയിലാണ് ബിജിലാൽ പണം മാറ്റിയെന്ന് കണ്ടെത്തിയത്. ശനിയാഴ്ചയാണ് ട്രഷറി വകുപ്പ് പോലീസിൽ പരാതി നൽകിയത്. ബിജിലാലിനെ പിരിച്ചുവിട്ട കാര്യം മന്ത്രി തോമസ് ഐസക് ഫേസ്ബുക്കിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു. വഞ്ചിയൂർ ട്രഷറി തട്ടിപ്പിന്റെ സൂത്രധാരൻ ബിജിലാലിനെ സമ്മർ ഡിസ്മിസലിന് വിധേയനാക്കാൻ തീരുമാനിച്ചിരുന്നു. ഫിനാൻസ് സെക്രട്ടറി R.K. സിംഗും INC ട്രഷറി ഉയർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. നടപടികൾ പൂർത്തീകരിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഡിസ്മിസലിനുള്ള ഉത്തരവ് ഇറങ്ങും എന്നാണ് വ്യക്തമാക്കിയത്. വെറുമൊരു ക്രമക്കേടല്ല, ഗുരുതരമായ സൈബർ ക്രമക്കേടാണ് ബിജിലാൽ കാണിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ധനവകുപ്പിന്റെ മൂന്ന് പേരും NIC യുടെ ഒരാളുമടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടായ സംഭവങ്ങൾ സമഗ്രമായി റിപ്പോർട്ട് നൽകുന്നതിന് നിയോഗിക്കപ്പെട്ടിരുന്നു. 5 ദിവസങ്ങൾക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുകളിലുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അതും നിശ്ചയിക്കുമെന്നും അതിന് നടപടിയെടുക്കും എന്നുമാണ് വ്യക്തമാക്കിയിരുന്നത്. ഈ തട്ടിപ്പിൽ വഞ്ചിയൂർ ട്രഷറിയിലെ മറ്റാർക്കും പങ്ക് ഇല്ല എന്നാണ് ഇതുവരെയും പരിശോധനയിൽ തെളിഞ്ഞിട്ടുള്ളത്. അന്വേഷണ വേളയിൽ തട്ടിപ്പ് കണ്ടുപിടിച്ച STO ബാബു പ്രസാദ് ഒഴികെ വഞ്ചിയൂർ ട്രഷറിയിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും താൽക്കാലികമായി സ്ഥലം മാറ്റുന്നുണ്ട്. അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന വിശദീകരണങ്ങൾ നൽകുന്നതിന് ഇവരെല്ലാവരും ബാധ്യസ്ഥരാണ്. വീണ്ടും ട്രഷറി സോഫ്റ്റ്വെയർ സെക്യൂരിറ്റി ഓഡിറ്റിന് വിധേയമാകേണ്ടതാണ്. ഇതിനു പുറമെ ഫംഗ്ഷൻ ഓഡിറ്റ് നടത്തുന്നതിന് NIC യുടെയും ട്രഷറി IT സെല്ലിന്റെയും സംയുക്ത ടീമിന് രൂപം നൽകുന്നുണ്ട്. സമാനമായ സംഭവങ്ങൾ വേറെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.